നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം സംവിധായകൻ സിദ്ദിഖിന്റെ മരണം നമ്മൾ തീർത്ത വേദന വളരെ വലുതാണ് അത് തീർത്ത ആ ഒരു വിഷമത്തിൽ നിന്നും നമ്മൾ ഇപ്പോഴും മുക്തമായിട്ടില്ല പ്രത്യേകിച്ച് സിനിമാ ലോകത്തിന് വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം മരിച്ചതിനു ശേഷമാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതാണ് തന്റെ സ്വകാര്യ ദുഃഖങ്ങൾ വളരെ അടുപ്പമുള്ളവരോട് പോലും അദ്ദേഹം മറച്ചു പിടിച്ചിരുന്നു എന്നതാണ് ഏറെ വേദനാജനകമായ കാര്യം അദ്ദേഹത്തിന്റെ ഇളയ മകൾ സുഗുന് സെറിബ്രൽ പാൾസി എന്ന അസുഖമായിരുന്നു അലട്ടിയിരുന്നത് ആ രോഗത്തെക്കുറിച്ച് സിദ്ദിഖ് ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദൈവം ചില കുട്ടികളെ സൃഷ്ടിക്കും ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ അവരാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ എന്നിട്ട് ഇവരെ ഏത് വീട്ടിലേക്കാണ് അയക്കേണ്ടതെന്ന് ദൈവം നോക്കും എന്നിട്ട് ഏറ്റവും നല്ല രക്ഷകർത്താക്കളെ തിരഞ്ഞെടുക്കും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാന്മാരായ രക്ഷകർത്താക്കളാണ് ഞങ്ങളെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കുഞ്ഞിനെ പറ്റി മാത്രമല്ല മറ്റൊരു അവസരത്തിൽ മകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ മകൾ ജനിച്ച സമയത്ത് ഒരു ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അവൾ ജീവിക്കില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു കാരണം 6 മാസം കഴിയുന്നതിന് മുമ്പാണ് അവൾ ജനിക്കുന്നത് 600 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് പേർ പറഞ്ഞു ഈ കുട്ടിക്ക് വൈകല്യമുണ്ടാകും ഈ കുട്ടി ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പ്രശ്നമാകും അതുകൊണ്ട് ആ ഓപ്പറേഷൻ വേണ്ട ആ കുട്ടിയെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചുവിടാം ഞാൻ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞു അവൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടെങ്കിൽ ദൈവം അവളെ ഭൂമിയിലേക്ക് അയച്ചത് അവൾ ജീവിക്കാനാണെങ്കിൽ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കൈ അങ്ങനെയാണ് എനിക്ക് അവളെ കിട്ടിയത് ഇത്തരം കുട്ടികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ചിന്തിച്ചു പോകും നമുക്ക് ശേഷം ഇവർക്ക് എന്താകും അതാണ് എൻ്റെയും ഭാര്യയുടെ ഏറ്റവും വലിയ ടെൻഷൻ ആ ടെൻഷൻ ഓരോ ഉറക്കത്തിന് മുമ്പുള്ള നിമിഷങ്ങളിൽ ആലോചിച്ച് കിടക്കും എന്താകും എൻ്റെ മകളെ ആര് നോക്കും ഈ ഒരു വേദനയാണ് എന്നെപ്പോലെയുള്ള മാതാപിതാക്കൾ നേരിടുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താണ് സെറിബ്രൽ പാൾസി എന്ന ആ രോഗം ആ രോഗാവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ജീവിതകാലം മുഴുവൻ പരിചരണം ആവശ്യമായ അവസ്ഥയാണ് സെറിബ്രൽ പാൾസി അഥവാ മസ്തിഷ്ക തളർവാദം ഇന്ത്യയിൽ ശരാശരി 1000 കുട്ടികളിൽ 3 പേർക്ക് സെറിബ്രൽ പാൾസി കാണുന്നു കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയെയും പ്രവർത്തനങ്ങളെയും ബാധിച്ച് ചലന വൈകല്യത്തിനും ചിലപ്പോൾ ബുദ്ധിമാന്ദ്യത്തിനും ഇടയാക്കുന്ന അസുഖമാണ് സെറിബ്രൽ പാൾസി പ്രസവ സമയത്തോ അതിനുശേഷമോ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന വ്യത്യസ്ത അസുഖങ്ങളോ അവസ്ഥകളോ ആണ് ഇതിന് കാരണം പ്രസവ സമയത്തോ അതിനുശേഷമോ കുഞ്ഞിൻ്റെ തലച്ചോറിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ ബാക്ടീരിയൽ വൈറൽ അണുബാധകൾ നവജാത ശിശുക്കളെ ബാധിക്കുന്ന കഠിനമായ മഞ്ഞപ്പിത്തം ജനിതകപരമായ തകരാറുകൾ കുഞ്ഞിൻ്റെ തലയുടെ വലിപ്പം വർദ്ധിക്കുന്ന അവസ്ഥ തലച്ചോറിലുണ്ടാകുന്ന രക്തസ്രാവം എന്നിവ സെറിബ്രൽ പാൾസിലേക്ക് നയിക്കാവുന്ന കാരണങ്ങളാണ് ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്ന ശ്വാസ തടസ്സവും പൊക്കിൾക്കൊടി കഴുത്തിന് ചുറ്റിയ അവസ്ഥയും സെറിബ്രൽ പാൾസി ഉണ്ടാകാൻ കാരണമാകാറുണ്ട് നവജാത ശിശുവിനുണ്ടാകുന്ന മഞ്ഞപ്പിത്തം അപസ്മാരം ഓക്സിജന്റെ കുറവ് മെനിഞ്ചൈറ്റീസ് എന്നീ കാരണങ്ങളാലും സെറിബ്രൽ പാൾസി ഉണ്ടാകാം കുഞ്ഞിൻ്റെ കൈകാലുകൾ സാധാരണയിലും കൂടുതലായി മുറുകിയിരിക്കുക കൈവിരലുകൾ നിവർത്താനാവാതെ മുഷ്ടി ചുരുട്ടി പിടിക്കുക കൈകാലുകൾ മടക്കാനും നിവർത്താനും കഴിയാതെ ഇരിക്കുക ആഹാരം ഇറക്കാൻ പ്രയാസം തോന്നുക എന്നീ ലക്ഷണങ്ങളാണ് ആദ്യം ശ്രദ്ധയിൽപ്പെടുക സെറിബ്രൽ പാൾസിക്ക് നിലവിൽ അറിയപ്പെടുന്ന ചികിത്സകളൊന്നുമില്ല സെറിബ്രൽ പാൾസിയുടെ അനന്തരഫലങ്ങളിൽ നിന്നുണ്ടാകാവുന്ന സങ്കീർണതകൾ കുറയ്ക്കുക എന്നത് മാത്രമേ കഴിയുകയുള്ളൂ